ഏകദേശം 2 കപ്പോളം ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 3 മണിക്കൂർ ഞാൻ കുതിർത്തു, അത്രയൊന്നും ആവശ്യമില്ല, 1.5 മുതൽ 1.5 മണിക്കൂറെങ്കിലും കുതിർത്തിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നന്നായി കഴുകി നല്ല വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പ് അധികം പെരുകി വരാത്ത സംഭവമാണ്. മറ്റെല്ലാം നമ്മൾ അരിയോ ഉഴുന്നോ എന്തും നമ്മൾ അടിക്കുമ്പോൾ നല്ല കൂടി വരാറുണ്ട്, പക്ഷേ ഇത് അങ്ങനെ നമുക്ക് തോന്നാറില്ല. അതുകൊണ്ട് 2 കപ്പ് കൊണ്ടൊരു 4 എണ്ണം 5 എണ്ണം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇങ്ങനെ തന്നെയാണ് മിക്സിയിലിട്ട് അടിക്കേണ്ടത്. ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുക, നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ കുഴയ്ക്കുമ്പോൾ കിട്ടില്ല, നല്ല പശപശപ്പായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു അരമുടി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 200 ഗ്രാമോളം ശർക്കര എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പിന് ഇത്രയും ആവശ്യമില്ല, കുറച്ച് ആവശ്യമുള്ളൂ, നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം ആവശ്യമുള്ളൂ, 1.5 മുതൽ 1.5 ഗ്രാം ഒരു 100 ഗ്രാം ശർക്കരയും ആവശ്യമുള്ളൂ 2 കപ്പ് ഗോതമ്പിന്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇലയിലേക്ക് വാഴയില എടുത്തിട്ട് അതിലേക്ക് ഇത് ഇതുപോലെ എടുത്തിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം കൈ വെച്ച് പരത്തി കൊടുക്കുക. നല്ല എളുപ്പമാണ്, നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പരത്താനും കിട്ടും കൈ കൊണ്ട് തന്നെ. കണ്ടില്ല എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നോക്കൂ, ഇത് നമ്മൾ ഗോതമ്പ് പൊടിയുടെ ഒരു മുറുക്കൊന്നും ഉണ്ടാവില്ല ഈ നുറുക്ക് ഗോതമ്പിന്. നല്ല സോഫ്റ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എത്ര സിമ്പിളായിട്ട് പരത്തുന്ന കണ്ടോ, നല്ല എളുപ്പമാണ്. സോഫ്റ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാനും കിട്ടും. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇലയടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. ഇത് നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് നല്ലോണം ആവി വന്നതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കുമ്പോൾ കറക്റ്റ് പരന്നിരുന്നില്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവി വന്ന ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് കുക്കായി കറക്റ്റ് ഷേപ്പ് പോവാണ് നമുക്ക് കിട്ടും. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലയുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എത്ര സോഫ്റ്റായി വന്നിരിക്കുന്നത്, നോക്കൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ, നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾക്കൊക്കെ മധുരം ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും, മുതിർന്നവർക്കും ഇഷ്ടമാവും. കാരണം പഴയകാല ഒരു പലഹാരമാണിത്. ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ അവർ ചിലപ്പോൾ കഴിച്ചു കാണില്ല. നുറുക്ക് ഗോതമ്പൊന്നും വെച്ചിട്ടല്ല, നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചാൽ ഉണ്ടാക്കുക. അപ്പം ഇത് ഗോതമ്പ് വെച്ചുണ്ടാക്കിയത് ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടമാവും. നല്ല സോഫ്റ്റാണ്, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.